അപ്പൊ ഞങ്ങള് ഓട്ടുവേ ട്രീ ടോപ്പ് വാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ പോവാം കേട്ടോ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഷന്റെ സൈഡിൽ കൂടെ ഡ്രൈവാണ്. നമുക്കത് പോയി കാണാം. ഞങ്ങളിപ്പോ ഗ്രേറ്റ് ഓഷൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡ് സൈഡില് നേരെ കടലാണ്. ഒരു സൈഡില് മല, ഒരു സൈഡില് കടല്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാത്താണ്. ഫുൾ സ്ട്രെച്ച് ഇങ്ങനെയാണ് സൈഡിൽ കൂടെ. ഇങ്ങനെ കടലിന്റെ സൈഡിൽ കൂടെ ഒരു 100 കിലോമീറ്ററിന് മേലെ ഉണ്ട്. ഇങ്ങനെ തന്നെ ഇങ്ങനെ പോവാം നമുക്ക് വേണമെങ്കിൽ. ഗ്രേറ്റ് ഓഷനെ കുറിച്ചാണ്. ഈ ഗ്രേറ്റ് ഓഷൻ റോഡ് എന്ന് പറയുമ്പോ 243 കിലോമീറ്റർ ആണ് ടു ബി എക്സാക്ട്. 243 കിലോമീറ്റർ ആണ് ടു ബി എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് 1919 to 1932 ടൈമില് റിട്ടയർ ചെയ്ത് വന്ന സോൾജേഴ്സ് ഉണ്ടാക്കിയ റോഡാണെന്ന പറയുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് വോർ മെമ്മോറിയൽ ആണ് അത്ര. ഇത് മനസ്സിലായത്. അപ്പൊ അത് ഭയങ്കര, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫേമസ് ആയിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഗേറ്റ് ഓഷൻ റോഡിലേക്ക് ഓടിച്ച് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗിബ്സൺ സ്റ്റെപ്സ് എന്ന് പറയും. അപ്പൊ പോയി നോക്കാം. നമ്മളിപ്പോ നിൽക്കുന്നത് ഓസ്ട്രേലിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റ് ഓഷൻ റോഡിന്റെ, ഗ്രേറ്റ് ഓഷനിലാണ് അങ്ങനെ പറയാം, ഗ്രേറ്റ് ഓഷൻ റോഡിലെ സൈഡിലുള്ള ഒരു ഗിബ്സൺ സ്റ്റെപ്സ് എന്ന് പറയുന്ന വ്യൂ പോയിന്റ് ആണ്. അതില് നമ്മളിപ്പോ 12 അപ്പോസ്റ്റിൽസ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പോവാണ്. ലോക അതിശയങ്ങളിലെ ഒരു സംഭവമാണ്. ആക്ച്വലി 12 അപ്പോസ്റ്റിൽസ് എന്ന പേരുണ്ടെങ്കിൽ പോലും അത് 12 ഇല്ല, 8 ആയിരുന്നു. 2005 ഒരെണ്ണം അതിൽ കൊലാപ്സ് ആയിപ്പോയി. അങ്ങനെ ഇപ്പൊ 7 ബാക്കിയുണ്ട്. നമുക്ക് ഈ വ്യൂ പോയിന്റ് എത്രണ്ണം കാണും നോക്കാം. ഒരു ക്ലിഫിന്റെ ഒരു സൈഡിലാണ് നമ്മൾ. എഴുതി വെച്ചിട്ടുണ്ട് ഏത് നിമിഷമൊക്കെ പൊട്ടി വീഴാൻ സൂക്ഷിച്ച് നടക്കാൻ. ആൻഡ് ഈ പറഞ്ഞ അപ്പോസ്റ്റിൽസില് ഈ സ്റ്റോൺസ് ലൈം സ്റ്റോൺ ആണ്, അതായത് ചുണ്ണാമ്പ് കല്ലാണ് സംഭവം. അത് ശരിക്കും പറഞ്ഞ ചുണ്ണാമ്പ് കല്ലാണ്, അതാ നിക്കണ സംഭവം. ഇപ്പോ ഇതാ വേൾഡ് വണ്ടേഴ്സില് ഒരു സംഭവമാണിത്. സ്റ്റെപ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഈ ഇങ്ങോട്ട് വഴിയില്ലായിരുന്നു. അപ്പൊ ഗിബ്സൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഇങ്ങോട്ട് വഴി വെട്ടിയത്. ഇവിടെ താമസിച്ചിരുന്ന ഒരാള്, അങ്ങനെയാണ് ഇതിന്റെ ഗിബ്സൺ സ്റ്റെപ്സ് എന്ന് പേര് വന്നത്. ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, ഒരു 30 മിനിറ്റോളം നടക്കാനുണ്ട്. Warning, venomous snakes. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള എന്താ പറയുക, പാമ്പുകൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്.
ഇൻസെക്ട്സ് സ്പൈഡർ എട്ടുകാലി നല്ല ഉഗ്ര വിഷമുള്ള സാധനമുണ്ട്. നമ്മൾ നടന്ന് നടന്നൊരു ലുക്കൗട്ട് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ ടൊല്ലോപ്പോസസ് കാണാൻ പറ്റും. ഇതൊരു വേറെ ലുക്കൗട്ട് പോയിന്റ് ആണ്, കുറച്ചും കൂടി ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ട്വൽവ് അപ്പോസൽസ്. നമ്മൾ ഈ പാത്തിലൂടെ നടന്നിട്ട് ഒരു ക്ലിഫിന്റെ മുകളിലോട്ട് പോവാ കേട്ടോ. ആ ക്ലിഫിന്റെ മുകളിൽ നിന്ന് അപ്പോസൽസിന്റെ നല്ലൊരു വ്യൂ കിട്ടും. ആ കാണുന്നതാണ് ക്ലിഫ്. ഇവിടെ ഇത്തിരി കാറ്റ് കുറവാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ നോക്കിയോ. അപ്പൊ ഞങ്ങൾ ഈ ട്വൽവ് അപ്പോസൽസ് ഒക്കെ കണ്ട് ഒരു 3 കിലോമീറ്റർ മാറി ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുകയാണ്. ട്വൽവ് അപ്പോസൽസ് വെസ്റ്റ് 3.5 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ലോഡ്ജ് ആർട്ട് ഗോർജ്, അതൊരു ഷിപ്പിന്റെ പേരാണ്. ഇവിടെ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് 1870s സംതിങ് ആ ടൈമില് ഇവിടെ വന്ന് ഇടിച്ച് ആ ഷിപ്പിൽ 54 പാസഞ്ചേഴ്സും ക്രൂവും ഉണ്ടായിരുന്നു. അതിലാകെ 2 പേരാണ് സർവൈവ് ചെയ്തത്. അപ്പൊ ആ ഷേപ്പിൽ നിന്ന് ആ ഷിപ്പിന്റെ പേരിൽ നിന്നാണ് ഈ ഇതിനെ പേര് വന്നതെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വിക്കിപീഡിയയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയപ്പോ കിട്ടിയൊരു ഐഡിയ ആണ്. ആൻഡ് അതേപോലെ അവിടെ രണ്ട് സർവൈവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ഇവ ആൻഡ് ടോം. ഇവ ആൻഡ് ടോം, അവരുടെ പേരിലും ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. അവര് രണ്ടുപേരും 19 വയസ്സായ കുട്ടികളായിരുന്നു അതിൽ രക്ഷപ്പെട്ടതില് അന്ന്. അപ്പൊ അതുകൊണ്ട് അവരുടെ പേരിലും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. ഇതില് ലോർച്ച് ആൻഡ് ആർട്ട് അപ്രോച്ചസ് നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് മെൽബണിലേക്ക് വന്ന ഷിപ്പായിരുന്നു കേട്ടോ. 36 ക്രൂവും 18 പാസഞ്ചേഴ്സും. അതാണ് ഇവിടെ വന്ന് തകർന്നു പോയത്. ഈ പോയിന്റാണ് ദ റെക്ക് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഷിപ്പ് വന്നിടിച്ച സ്ഥലം കാണാം. ഇന്ന് നടന്നിടുന്ന ഒരു പരിപാടിയുണ്ട്, ഇഷ്ടം പോലെ നടന്നു. ഞങ്ങള് വേറൊരു ലുക്ക് ഔട്ട് പോയിന്റ് കണ്ടിട്ടുണ്ട്, അങ്ങോട്ട് നടന്നോണ്ടിരിക്കുക. നല്ലൊരു ഭംഗിയുള്ള സ്ഥല, കൊറേ ഇറങ്ങി പോണം താഴത്തോട്ട്. പിന്നെ വന്നാ പിന്നെ സ്ഥലങ്ങളൊക്കെ കാണണ്ടേ, ആള് വരാൻ കൂട്ടാക്കില്ല. അതെങ്ങനെയാ വെച്ചാൽ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലമാണ്, അത് പോരാത്തീന്ന് സാൻഡ് ബീച്ച് അങ്ങനത്തെ ഏരിയ ആണ്. നമുക്ക് ആക്ച്വലി ഷൂസ് ഒക്കെ ഇട്ട് ബീച്ചിൽ പോകാൻ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. താഴത്തോട്ട് ഇങ്ങനെ ഒരു ബീച്ച് പോലെയാണ് കേട്ടോ താഴെ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ബീച്ച്. ഇന്ന് സൺഡേ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. ഇതൊരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞങ്ങള്. ബ്യൂട്ടിഫുൾ ബീച്ച്, ഒരു അടിപൊളി ബീച്ച് ഉണ്ട് ഇവിടെ. ആൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്രാക്ക് ഉണ്ട് ഈ സൈഡിലെ ക്ലിഫിലൊക്കെ. ലൈം സ്റ്റോൺ ക്ലിഫ്സ് ആണ് ഇതൊക്കെ. ആ ക്രാക്കിന്റെ അടിയിൽ അവർ റെയിൽ കെട്ടി വെച്ചിട്ടുണ്ട്, അതിനടിയിൽ പോവരുത്, അത് അത് പൊട്ടി തലയിൽ അങ്ങനെയൊക്കെ. എന്നിട്ടും സ്റ്റിൽ അവിടെ ആൾക്കാർ കളിച്ചോണ്ടിരിക്കുന്നത് കാണാം. അടിപൊളി ബീച്ച് ആണ്. അപ്പൊ മസ്റ്റ് വാച്ച്, ഒരു ഓസ്ട്രേലിയക്ക് വരുമ്പോ ഗ്രേറ്റ് ഓഷ്യൻ എന്തായാലും വന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ജേർണി ഇവിടെ അവസാനിക്കുവാണ്. എല്ലാവർക്കും സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു.
ഇനി ഇതുപോലത്തെ അടിപൊളി ബ്ലോഗുകളായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇപ്പൊ സമയം ഇവിടെ 5:30 8:00 സൺസെറ്റ്, പക്ഷെ നേരത്തെ തിരിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്താൻ സേഫ് ആയിട്ട് വേഗം എത്താന്ന് വിചാരിക്കുന്നു. ഏകദേശം 3 മണിക്കൂർ ഉണ്ട് വീട്ടിലേക്ക്. ആൻഡ് ആൾക്ക് നാളെ ഓഫീസ് ഉണ്ട്. അയ്യോ, നാളെ വയ്യ. അപ്പൊ ഇനി നമുക്ക് ലൈക്ക് ആക്കാൻ പറ്റില്ല. സോ വേഗം വീട്ടിൽ പോവാണ്. അപ്പൊ ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ വീക്കെൻഡ്സ് ടൈം കിട്ടുമ്പോൾ ആൾക്ക് വർക്ക് ഇല്ലാത്തപ്പൊ ആൾക്ക് എല്ലാ വീക്കെൻഡും ഫ്രീ ആവറില്ല. ഈ വർക്ക് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും ഓസ്ട്രേലിയ സ്ഥലങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. അപ്പൊ വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം. അതുവരെ ഫ്രം ചെഞ്ചേയ്സ് കിച്ചൺ.